ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരി ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 5-6 എണ്ണം എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസിലെ ഉള്ളി ഉണ്ടെങ്കിൽ 4 വലിയ ഉള്ളി, 3 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഗ്രാമ്പു, 1 കുഞ്ഞുകഷ്ണം പട്ട, 10 കശുവണ്ടി, 4 തക്കാളി, ഇത്രയും ചേരുവകളാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ മിക്സി ജാറിലിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നമ്മൾ തക്കാളി കൂടി ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഞാൻ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ല എന്നാണെങ്കിൽ 1 കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്താൽ മതിയാവും. നമ്മളെല്ലാം മിക്സിയിൽ തന്നെ ഇട്ട് ഇതുപോലെ വീണ്ടും അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തനിത്തനിയായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ബേ ലീഫ്, 2 ഗ്രാമ്പു, 1 കുഞ്ഞു കഷ്ണം പട്ട, ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ആവശ്യമില്ല ഈ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റിനാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങളിതെല്ലാം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോഴേ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മൾ അരപ്പ് വഴറ്റിയെടുക്കും തോറും അതിൻ്റെ കളർ കൂടുതൽ ഭംഗിയുള്ള കളറായിട്ട് നമുക്ക് മാറിക്കിട്ടും. കാരണം നമ്മൾ തക്കാളിയും അരച്ച് ചേർത്തിട്ടുണ്ട്, കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു കളർ കിട്ടും. ഇപ്പോഴേ നമ്മുടെ അരപ്പ് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പച്ചവെള്ളം ആണ് ഒഴിക്കുന്നതെങ്കിൽ നമ്മുടെ കറിക്ക് ഒരുതരം ചളിച്ച ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇച്ചിരി ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും പാകം നോക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ ബട്ടർ മസാല സാധാരണ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവാറില്ലേ, അപ്പോൾ എനിക്കിവിടെ കൂടുതൽ മധുരം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതലും അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കുകയും ആവാം. ഇപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 200 ഗ്രാം പനീറിൻ്റെ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പനീർ വഴറ്റിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിനൊന്ന് ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഈ പനീർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്ത് അതിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാനിത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പനീർ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞിട്ട് ബട്ടർ ഒട്ടും ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇത് അവസാനമായിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് 2 ടീസ്പൂൺ ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ബട്ടറിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഒന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ എളുപ്പമല്ലേ? ഇതെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ട്രൈ ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള മറ്റ് റെസിപ്പീസുമായിട്ട് കാണുന്നതുവരെ ഇറ്റ്സ് ബൈ ഫ്രം പ്രീകോസ് കിച്ചൺ.